श्रीनारायण परमगुरवे नमः। शिशिरीकुर्वदेशान्तैः कटाक्षैः शिष्यसञ्जयान् ब्रह्मविद्याकुविताय തസ്മൈ ശ്രീ ഗുരവേ നമഃ। എല്ലാവർക്കും നമസ്കാരം। നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ അധ്യാരോപ ദർശനത്തിലെ എപ്രകാരമാണ് ഒരു യോഗ വൈഭവത്തോടെ യോഗി ഇതെല്ലാം സൃഷ്ടിക്കുന്നത്, അതുപോലെ തന്നെ ആണ് ഇവിടെ ഈ പ്രകൃതിയെ ഇവിടുത്തെ സൃഷ്ടി നടത്തുന്നത്. ഈ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ചൈതന്യ വിശേഷത്തെക്കുറിച്ച് തിരിച്ചറിയാതെ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പല വഴിയിലൂടെയും പല ഉദാഹരണങ്ങളിലൂടെയും ഈ ഒരു ശരിക്കുള്ള നമ്മളുടെ മനസ്സിനെ മാറ്റി കൊണ്ടുപോകുന്ന, തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സൃഷ്ടി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അപ്പോൾ അവിടെയൊക്കെ അതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്ന തന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ അഭാവം കൊണ്ട് സംഭവിക്കാവുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇനി അടുത്ത ശ്ലോകത്തിലൂടെ അത് കുറച്ചും കൂടി വ്യക്തമാക്കി തരികയാണ്. എന്താണ് പറയുന്നത്? യഥാ ആത്മവിദ്യ സങ്കോച തഥാ അവിദ്യ ഭയങ്കരം നാമരൂപാത്മനാത്യർത്ഥം വിഭാദീഹ ഇവ വിഭാദീഹ പിശാചവത്. അപ്പോൾ യഥാ, എപ്പോഴാണോ ആത്മവിദ്യ സങ്കോച, ആത്മവിദ്യയ്ക്ക് അവനവനെക്കുറിച്ചുള്ള അറിവ് സങ്കോചിച്ചു പോകുന്നത്, തഥാ, അപ്പോൾ നാമരൂപാത്മന, ഇവിടെ നാമങ്ങളായിട്ടും രൂപങ്ങളായിട്ടും പിശാചവത്, പിശാചിനെ പോലെ അത്യർത്ഥം ഭയങ്കരം, ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഭയമുണ്ടാക്കി തരുന്ന അവിദ്യ അറിവില്ലായ്മ ഇഹ വിഭാതി ഇവിടെ പ്രകടമായിട്ടുള്ള രൂപം കൈക്കൊള്ളുന്നു. അപ്പോൾ എപ്പോഴാണോ തന്നെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ചുരുങ്ങിപ്പോകുന്നത്, ഇല്ലാതാകുന്നത്, അപ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? പിശാചവത്, അത്യർത്ഥം ഭയങ്കരം, അവിദ്യ. അപ്പോൾ ഇവിടെ പിശാചിനെ പോലെ ഭയങ്കരമായിട്ടുള്ള ഭയമുളവാക്കുന്ന അവിദ്യ നമ്മെ പിടികൂടുന്നത് എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇത്രയും ശ്ലോകങ്ങളിലൂടെ, 6 ശ്ലോകങ്ങളിലൂടെ ഗുരു നമ്മളോട് പറയാൻ ശ്രമിച്ചത് അവനവനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഈ നാമരൂപങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ടുള്ള ഈ ലോകത്തിൽ നമ്മൾ ഭ്രമിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ആത്മവിദ്യ സങ്കോച, അപ്പോൾ ആത്മവിദ്യയ്ക്ക് സങ്കോചമുണ്ടാകുമ്പോൾ നാമരൂപങ്ങളിലും ഒക്കെ പെട്ട്
നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ വികലമായി ഇവിടെ പ്രശ്നങ്ങൾ സങ്കീർണമാകുകയാണ്. അത് നമ്മൾ പല സന്ദർഭങ്ങളിലൂടെയും പല തലത്തിലും നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയിട്ടുള്ള ഒന്നാണ്. ഇവിടെ നമ്മളിലും നമ്മളുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിൻ്റെ ഉത്തരമാണ് ഗുരു ഇവിടെ തരുന്നത്. ഇപ്പം നമ്മൾക്ക് ഒരു പ്രശ്നമുണ്ടാകുന്നു, നമ്മൾക്ക് ഇവിടെ നമ്മൾ ദുഃഖിതനായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിൽപ്പെട്ട് നമ്മൾ ഉഴലുമ്പോൾ അതിൻ്റെ കാരണമാണ് പറയുന്നത്, യഥാ ആത്മവിദ്യ സങ്കോച സ്തഥാ അവിദ്യ ഭയങ്കരം. അപ്പോൾ ആത്മവിദ്യയുടെ സങ്കോചം സംഭവിക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം എനിക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുമ്പോഴാണ് പ്രശ്ന പരിഹാരമുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ വെട്ടിപ്പിടിക്കുവാനും അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നു. പക്ഷേ അത് സങ്കീർണമാകുകയാണ്. അപ്പോൾ ആത്മവിദ്യയുടെ പ്രാധാന്യമാണ് ഗുരു എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതുവരെയും അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഗുരു പറഞ്ഞത്. അവിടേക്ക് ഓരോന്നും ഓരോ രീതിയിലൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾക്കത് ആക്കാൻ പറ്റാതെ വരുമ്പോഴും അതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അവിദ്യയാണ്. ഈ നാമരൂപങ്ങളിൽപ്പെട്ട് നമ്മളിങ്ങനെ പിശാചിനെ പോലെ നമ്മൾക്ക് ഭയം ഉണ്ടാക്കുന്ന അവിദ്യയെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നില്ല. പിശാച് അല്ലേ, ആ പിശാച് എപ്പോഴാണ് എവിടെയാണ് കാണുന്ന പിശാചിനെ? നമ്മൾ രാത്രിയാണ് കാണുന്നത്, ഇരുട്ടിലാണ് കാണുന്നത്. പകൽ നമ്മൾ ഈ പിശാചികളൊന്നും കാണില്ല, ഇരുട്ടിലാണ്. അതായത് എവിടെയാണോ പ്രകാശത്തിൻ്റെ അഭാവം, അതായത് അറിവിൻ്റെ അഭാവം ഉള്ളത്, അവിടെയാണ് പിശാച് അല്ലെങ്കിൽ രാക്ഷസന്മാർ ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നണം. വെളിച്ചമുള്ള സ്ഥലത്ത് ആരും പിശാചിനെയും രാക്ഷസന്മാരെയും കാണുന്നില്ല, അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ നാമരൂപങ്ങൾ ആണ് ശരിയെന്നുള്ള ഇരുട്ടിൽ കിടന്നുള്ള തപ്പലാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അത് പല സന്ദർഭങ്ങളിലും വിശദമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചർച്ച ചെയ്യുന്നതിലുപരി നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ളതാണ്. ചർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം, ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടു പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഗുരു നമ്മളോട് പറയുമ്പോഴും ഇത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി അതിന് വിശകലനം ചെയ്യേണ്ടത്. അല്ലാതെ ഓ സ്വാമി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തം ഒരു അറിവല്ല. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവിടെ അത് ചിന്തിക്കുകയും വിശകലനം ചെയ്യുമ്പോഴാണ് അത് നമ്മുടേതായിട്ട് മാറുന്നത്. ഇവിടുത്തെ പ്രശ്നം നമ്മളുടെ ഈ നാമരൂപങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഇരുട്ട് ഭയം, ഇരുട്ടിൽ നിന്നുണ്ടാകുന്ന ഭയം, ഇതിനെ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അഹങ്കാരം വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ അസൂയ സ്വാർത്ഥത ഇതൊക്കെ ഇരട്ടിക്കുന്നുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും
അതിൻ്റെ കാരണം ഈ അവിദ്യയാണ്. ഈ അവിദ്യയെ നമ്മൾക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. ഗുരു എന്നുള്ള പദത്തിൻ്റെ ആ വാക്കിൻ അതിൻ്റെ അർത്ഥമൊക്കെ അങ്ങനെയാണ് അല്ലേ. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഇരുട്ട്. ഒരു എന്നുള്ളത് പ്രകാശം. അപ്പോൾ ഈ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളവനാണ് ഗുരു. അപ്പോൾ ഇവിടെയും ഗുരു അതിന് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ പറയുകയാണ്, നമ്മുടെ പ്രശ്നം ഇതാണ്, അവിദ്യയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സുഖമാണ്, ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. ഒരു കൊതുക് പോലും ആഗ്രഹിക്കുന്നത് സുഖമാണ്. അതിനെ നമ്മൾ കൊല്ലാൻ വേണ്ടി അടിക്കാൻ കയ്യോങ്ങുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് ഓടി രക്ഷപ്പെടുകയാണ്, പറന്നുപോകും. എന്തുകൊണ്ടാണ്? തൻ്റെ ശരീരം നഷ്ടപ്പെട്ടാൽ തൻ്റെ സുഖം നഷ്ടപ്പെടും. താൻ മരിച്ചുപോയാൽ, താൻ ചത്തുപോയാൽ തനിക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത്. ആ കൊതുകിനെ ആര് പഠിപ്പിച്ചിട്ടാണ്? ഒരു പക്ഷിയെ, അതുപോലെ മൃഗങ്ങളെ, എല്ലാത്തിനെയും. അപ്പോൾ വിശേഷബുദ്ധിയില്ലാത്ത ഈ ജീവജാലങ്ങൾക്കെല്ലാം ആത്യന്തികമായിട്ട് അവർക്ക് ദുഃഖമല്ല അവരാഗ്രഹിക്കുന്നത്, പകരം ആത്യന്തികമായിട്ടുള്ള സുഖം. ആ സുഖത്തിന് വിഘാതമായി നിൽക്കുന്നത് അതിനെല്ലാം നമ്മൾ തട്ടിമാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിവേകിയായ മനുഷ്യൻ മറ്റുള്ളവനേക്കാൾ എല്ലാം ശ്രേഷ്ഠനെന്ന് അഭിമാനിക്കുന്നത് അവൻ ഈ കാര്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവനൊരിക്കലും സുഖമുണ്ടാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മൂലകാരണം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഓരോരുത്തർക്കും വേണ്ടുന്നത് ആത്യന്തികമായിട്ടുള്ള സുഖം, സന്തോഷം, സമാധാനം. അത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഗുരു പറയുന്നത് അവനവൻ്റെ അവിദ്യയാണ്, അവനവൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ആണ് പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പോൾ പിശാചിനെ പോലെ ഏറ്റവും അധികം ഭയമുണ്ടാക്കുന്ന ഈ അവിദ്യയെ നമ്മൾ എന്നേക്കുമായിട്ട് തുരത്തണം. അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിൻ്റെ അപൂർവതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മഹർഷിമാർ അത്രമാത്രം സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്ത് പറയുന്നത്. നാളെ നമുക്കൊരു മനുഷ്യജന്മം കിട്ടുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം നാളെയെക്കുറിച്ചല്ല ഗുരു പറയുന്നത്, ഇന്നിനെക്കുറിച്ചാണ്. ഇപ്പോൾ നാളെ വരാം, വരാതിരിക്കാം, പക്ഷേ ഇപ്പോൾ ഏത് കാര്യങ്ങളും ഈ നിമിഷത്തിൽ, ഈ വർത്തമാനത്തിൽ ആണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. ഇന്ന് ശരിയാണെങ്കിൽ നാളെയും ശരിയായിരിക്കും. അപ്പോൾ പിന്നീടാണ് അത് കഴിഞ്ഞ കാലത്തിലേക്ക് പോകുന്നത്. ഇന്ന് ശരിയല്ലാതെ നാളെ എങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും? അതുകൊണ്ട് ഈ വർത്തമാനകാലത്തിൽ, ഈ ഇന്നിൽ ഊന്നി നിന്നുകൊണ്ട് വേണം നമ്മുടെ അറിവ് നേടി നമ്മുടെ ജീവിതം നമ്മൾക്ക് കൃതകൃത്യമാക്കാൻ. അപ്പോൾ ഗുരുവിൻ്റെ ദൈവചിന്തനം എന്നുള്ള കൃതിയിലൊക്കെ ഇതിൻ്റെ വരുമ്പരായികളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് ആദ്യകാലങ്ങളിലൊക്കെ ആ ക്ലാസ്സുകൾ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിച്ചപ്പോൾ സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ശക്തികളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ
വളരെ ഭംഗിയായിട്ട് ഗുരു സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ തൈജസ്സിയും താമസിയുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ദൈവചിന്തനത്തിൽ ഗുരു ആ ഭാവത്തെ വളരെ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ മലയാളത്തിൽ തന്നെ അത് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ നമ്മൾക്ക് താമസികവും രാജസികവുമായിട്ടുള്ള ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾക്ക് അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റണം. അവിടെ ഉപാസന ചെയ്യുമ്പോൾ സംഭവിച്ചേക്കാവുന്ന പല പ്രലോഭനങ്ങൾ, താമസികമായിട്ടുള്ള തലത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ രാജസികമായിട്ടുള്ള ഉപാസന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഗുരു പറയുന്നത്? നമ്മൾ നാളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്ന് തന്നെ നമ്മൾക്ക് അത് ശരിയാക്കണം. പക്ഷേ പലരുടെയും ഈ അലംഭാവം, പലരുടെയും ഈ തമോ ഗുണത്തിൽപ്പെട്ടുള്ള ഒരു മനസ്സ്, ആ മനസ്സ് കിടക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ശരിയായ ദിശയിലേക്ക് പോകുവാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ഈ വർത്തമാനകാലത്തിലെ ചിന്തകൾ വളരെ പ്രസക്തമാണ്. ദർശനമാല പോലെയുള്ള, അല്ലെങ്കിൽ ആത്മോപദേശ ശതകം പോലുള്ള കൃതികളിലൊക്കെ നാളെയെക്കുറിച്ചല്ല ഗുരു പറയുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമ്മൾ ഇന്ന് അത് ശരിയാക്കിയിരിക്കണം, അത് ശരിയാകണം. അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആത്മവിദ്യയുടെ സങ്കോചം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരിക്കലും പിശാചിനെ പോലെ, രാക്ഷസന്മാരെ പോലെ ഈ അവിദ്യ നമ്മളെ വേട്ടയാടുകയില്ല. അതല്ലെങ്കിലോ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായിട്ടുള്ള ഇതിലും സമൂഹത്തിലൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ അറിയാം ഈ ആത്മവിദ്യയുടെ സങ്കോചം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതികൾ, വഴിവിട്ട ജീവിതങ്ങൾ, കൊടും ക്രൂരതകൾ, മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും പേരിലുള്ള കൂട്ടക്കുരുതികൾ, ഇതൊക്കെ സംഭവിക്കുന്നതെന്തുകൊണ്ടാണ്? അവനവനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഈ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ആ ഒരു അവിദ്യ വളരെ ശക്തമായിട്ട് പിശാചിനെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ആ കെട്ടുപിടിയിക്കണം. അപ്പോൾ പണ്ട് ഒരു കമ്പിളിക്കെട്ടിൻ്റെ കഥ പറയും. അതായത്, ഗംഗാനദി കരകവിഞ്ഞൊഴുകിയാണ്, ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം സമയത്ത് ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പല സാധനങ്ങളും ഒഴുകിപ്പോകും. അതൊന്നും പിടിക്കാനൊന്നും ആ വീട്ടുകാർക്കോ ആർക്കും സമയമില്ല. അവനവൻ്റെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്നത് മാത്രം എടുത്ത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പലായനം ചെയ്യുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് എന്നറിഞ്ഞുകൊണ്ട് ആളുകളെല്ലാം ഓടി രക്ഷപ്പെടും. അങ്ങനെ ഈ വീടുകളിൽ നിന്നെല്ലാം പല പല കെട്ടുകളും
പല സാധനങ്ങളും അവിടെ നിന്ന് ഒഴുകിപ്പോരും. അങ്ങനെ ഒരു കറുത്ത ഒരു കമ്പിളിക്കെട്ട് ഒഴുകി വരുന്നത് ഒരു മനുഷ്യൻ കണ്ടു. അപ്പോൾ ഈ ഒഴുകി വരുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കുവാനും സ്വന്തമാക്കാനും വേറെ താഴെ തലത്തിലുള്ള നദി എപ്പോഴും താഴേക്കാണല്ലോ ഒഴുകുന്നത്, അപ്പോൾ ഇടയ്ക്ക് നിന്നിട്ട് പലതിനും പിടിച്ചെടുക്കാനുള്ള ഒരു മനോഭാവം, അങ്ങനെയുള്ള ആർത്തിമൂത്ത ആളുകൾ. ഒരുത്തൻ ഈ കറുത്ത കമ്പിളിക്കെട്ട് കണ്ട് അതിലേക്ക് ചാടി നീന്തി വലിയ വിഷമിച്ച് അതിനെ പിടിച്ചു. പിടിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് അത് കമ്പിളിക്കെട്ടല്ല, മറിച്ച് ഒരു കരടിയാണ്. ആ കരടി വെള്ളപ്പൊക്കത്തിൽ കാലുതെറ്റി ഒഴുക്കിൽപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ കുറേ മൽപ്പിടുത്തമൊക്കെ നടത്തി കരടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാളെ പിടിച്ചു. ഇയാൾക്ക് ആ കരടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര മൽപ്പിടുത്തത്തിലാണ്. അപ്പോൾ കരയ്ക്ക് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ബുദ്ധിമുട്ടാണെങ്കിൽ നീ അതിനെ വിട്ടിട്ട് പോരെ എന്ന്. അപ്പോൾ ഇയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ അതിനെ വിട്ടിട്ടും അതെന്നെ വിടുന്നില്ല, അത് കരടിയാണ് എന്ന് പറയുമ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. ഇതുപോലെ നമ്മുടെ അവിദ്യ കൊണ്ട് ഈ വിട്ടാലും വിടാ കമ്പിളിക്കെട്ടിനെ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. നമ്മൾക്ക് ഈ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് അവനവനെക്കുറിച്ചുള്ള അറിവ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. അങ്ങനെ ചാടാതിരിക്കുക എന്നുള്ളതാണ് അറിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾക്ക് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ ഈ അപൂർവമായിട്ടുള്ള അറിവിനെക്കുറിച്ച് നമുക്കത് പറഞ്ഞു തരേണ്ടത്, പകർന്നു തരേണ്ടത് സ്വന്തം മാതാപിതാക്കളാണ്. അവർ കൃത്യമായിട്ടുള്ള ജ്ഞാനം നമ്മൾക്ക് പകർന്ന് തരുന്നുണ്ടെങ്കിൽ ഈ ലോകം ഇങ്ങനൊരു പിശാചിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ആകില്ല, ഇത്രമാത്രം ദുഃഖപൂർണമാകില്ല. ഇന്ന് അത്രമാത്രം ദുഃഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എന്ന് ഗുരു ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ആരാണ് അതിനുവേണ്ടി ജോലി ചെയ്യേണ്ടത്? ഈ ഒരു അറിവിനെ എങ്ങനെയാണ് നമ്മൾ നേടേണ്ടതെന്ന് ആത്മോപദേശ ശതകത്തിലൂടെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ കൃതികളിലൂടെയും ഗുരു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത്രമാത്രം അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഈ അത്യർത്ഥം ഭയങ്കരമായിട്ടുള്ള ഈ ഇതിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. അവിടുന്ന് കാണുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ കാരുണ്യം, അപാരമായിട്ടുള്ള കാരുണ്യം, ആ കാരുണ്യമാണ് നമ്മൾക്ക് അവരുടെ അനുഭൂതിയെ, അവരുടെ അനുഭവത്തെ കൃതികളിലൂടെ പങ്കുവച്ച് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന് വിലയില്ലാതെ വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനും മാത്രം ദാഹമുണ്ടായിട്ടില്ല. നമ്മൾ എപ്പോഴാണ് വെള്ളം കുടിക്കുന്നത്?
നന്നായിട്ട് ദാഹിക്കുമ്പോഴാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നപ്പോഴാണ്, നന്നായിട്ട് വിശക്കുമ്പോഴാണ്. പക്ഷേ ദാഹവും വിശപ്പും തോന്നാതെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ജലവും അതുപോലെ ഭക്ഷണവും കൊണ്ടുതന്നാൽ നമുക്കതിന് അത്ര, നമ്മൾ ചിലപ്പോൾ കഴിക്കുമായിരിക്കാം, പേരിന് എന്തെങ്കിലും കഴിക്കുമായിരിക്കാം, പക്ഷെ അതൊരിക്കലും നമ്മളുടെ താല്പര്യം, നമ്മുടെ വിശപ്പനുസരിച്ചല്ല നമ്മൾ കഴിക്കുന്നത്. എന്തോ കഴിച്ചു അവർ തന്നു എന്നുള്ളതല്ലാതെ നമുക്കതിന് വലിയ പ്രാധാന്യം ഉറച്ച് ഭക്ഷണം കഴി പട്ടിണി കിടക്കുന്ന അതിൻ്റെ ആ ഒരു ലഭ്യത ഇല്ലാത്ത, നമുക്ക് നല്ല വെള്ളവും വലിയ ടേസ്റ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് ഭക്ഷണവും കിട്ടുമ്പോൾ ഉണാവുമുണ്ട്, ആ ഒരു മാനസികാവസ്ഥ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് അതിനുള്ള ആ തീവ്രമായിട്ടുള്ള ഇച്ഛ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാകുന്നത്. അപ്പം ഇവിടെ ഈ ലോകം ഇത്രമാത്രം ഇത് പിശാചിന് എന്നൊക്കെ നമുക്ക് അങ്ങനെ അറിവിൻ്റെ പൂർണതയിൽ നമ്മൾക്ക് ഇവിടെ ജീവിക്കുവാനായിട്ട് സാധിക്കണം. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് ഗുരു പറയുമ്പോൾ, ഗുരു ഉപദേശിക്കുമ്പോൾ അത് ഈ രീതിയിലാണ് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്നേക്കുമായിട്ട് ഈ ഒരു ദുഃഖം, അവിദ്യ നമ്മളെ വിട്ടകലും. അല്ലെങ്കിലോ അത് വീണ്ടും നമ്മൾ സൂചിപ്പിച്ച പോലെ ആ വിട്ടാലും വിടാ കംപ്ലിക്കറ്റ് ആയിട്ട് നമ്മളിവിടെ നിന്ന് മരിച്ചു പോകേണ്ടി വരുന്നു. അവിടെയാണ് മരണം സംഭവിക്കുന്നത്. മറ്റേതാണെങ്കിൽ നമ്മൾ മരണവുമില്ല, പുറപ്പുമില്ല, നരസുരരാദിയുമില്ല, നാമരൂപം എന്നുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. ഇപ്പം നാമരൂപങ്ങൾ അതെല്ലാം വെറും മായയാണ്, അത് അതിന് അടിസ്ഥാനമായിരിക്കുന്ന ചൈതന്യമാണ് തൻ്റെ സ്വരൂപമെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റണം. അപ്പം അത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് സന്നിവേശിപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജന്മം കൃതകൃത്യമാകുന്നു, അതോടൊപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ ജന്മവും കൃതകൃത്യമാകുകയാണ്. അപ്പം അങ്ങനെ ഒരു ധന്യമാർന്ന ഒരു ജീവിതം ഏവരും നയിക്കണം. സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം സൃഷ്ടിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഈ അദ്വൈത വിദ്യയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണ് ഗുരു സംസാരിച്ചത് എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ആഴത്തിലുള്ള, സൂക്ഷ്മമായിട്ടുള്ള, തെളിഞ്ഞ ഒരു വിദ്യാഭ്യാസ ദർശനമാണ് ഗുരുവിൻ്റേത്. പക്ഷേ അങ്ങനെ ഒരു സൂക്ഷ്മതലത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് ഗുരുവിനെ അനുസന്ധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഗുരുവിനെ നമ്മൾ പൂജിക്കുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായി പോകുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഒരു കാഴ്ചപ്പാടല്ല നമുക്ക് വേണ്ടുന്നത്. ഗുരുവിൻ്റെ ഈ വാക്കുകളിൽ നമ്മുടെ ആത്മവിദ്യയ്ക്ക് സങ്കോചമില്ലാതെ, ആത്മവിദ്യ ശരിയായ രീതിയിൽ നമ്മൾ പഠിച്ച് അതിനെ സ്വാംശീകരിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു നല്ല കൃതകൃത്യമായിട്ടുള്ള ഒരു ജീവിതം ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഗുരു ഈ ദർശനമാലയൊക്കെ നമ്മൾക്ക് എഴുതി നൽകിയിട്ടുള്ളത്. അങ്ങനെ ആ ഗുരുവിൻ്റെ ശാസ്ത്രത്തിൽ
ഗുരുവിൻ്റെ വാണികളിൽ നമുക്ക് ശ്രദ്ധയുള്ളവരായി നമുക്ക് മാറാം. അങ്ങനെ നമുക്ക് ഈ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പ് ആ തെളിച്ചം അനുഭവിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകാൻ പറ്റണം. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.